2020-ൽ വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ തിയേറ്ററിൽ റിലീസായിട്ടുള്ളൂ. ബാക്കി ഒട്ടുമിക്ക എല്ലാ മൂവീസും ഇപ്പോൾ ഓൺലൈൻ റിലീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യമാണ് ഓൺലൈൻ സ്ട്രീമിംഗ് സർവീസ്. പുതിയ ടി വി ഷോസും ലേറ്റസ്റ്റ് മൂവീസും ഒക്കെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ഈ ഒരു സ്ട്രീമിംഗ് സർവീസ് വഴി കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു സ്ട്രീമിംഗ് സർവീസിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് ഒരു പ്രത്യേക പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ലേറ്റസ്റ്റ് മൂവീസും ടി വി ഷോസും ഒക്കെ നമുക്ക് ആ സ്മാർട്ട് ഫോണിൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഈ സ്ട്രീമിംഗ് സർവീസുകൾ തരുന്ന അതേ ഫീച്ചേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൽ കിട്ടുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിപ്പോൾ കറൻ്റ്ലി iOS മാത്രമേ ലഭ്യമായിട്ടുള്ളൂ, അതായത് ഐഫോൺ, ഐപാഡ്, ഐപോഡ് ടച്ച് ഇതിനകത്തൊക്കെ ലഭ്യമായിട്ടുള്ളൂ. ആൻഡ്രോയിഡിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമല്ല. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് എന്താണ് ഈ ആപ്ലിക്കേഷൻ എന്ന് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇതിലിപ്പം ഫസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷനിൽ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഒരു ഇൻ്റർഫേസാണിത്. ഇവിടെ ഇപ്പോൾ ഓഫ്ലൈൻ മൂവീസ് എന്ന് കാണിക്കുന്നത്. ഇതാണ് നമ്മൾ ഏതൊക്കെ മൂവീസ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ അത് ഈ ഒരു പോർഷനിലായിരിക്കും വന്ന് നടക്കുന്നത്, ഡൗൺലോഡ് സെക്ഷനിലായിരിക്കും വന്ന് നടക്കുന്നത്. മേലെ നമുക്കൊരു സെർച്ച് ഓപ്ഷൻ ഉണ്ട്. പിന്നെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മൂവീസ് കണ്ടത് പിന്നത്തേക്ക് കാണാൻ വേണ്ടിയാണെങ്കിൽ നമുക്കത് ഫേവററ്റ്സിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു സെക്ഷനിൽ വന്ന് നടക്കുന്നതായിരിക്കും. പിന്നെ തൊട്ട് താഴെ വേറെയും കുറച്ച് ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ഒബ്വിയസ്ലി ഇതൊരു ഫ്രീ ആപ്ലിക്കേഷനാണ്, അതുകൊണ്ട് അതിനകത്ത് ആഡ്സ് കാണിക്കുന്നതാണ്. പക്ഷേ മൂവീസ് കാണുമ്പോൾ ഈ ആഡ്സ് ഒന്നും നമുക്ക് അതിൻ്റെ സ്ക്രീനിലോട്ട് കയറി വരത്തില്ല. അപ്പോൾ അടുത്ത നമുക്ക് താഴെയുള്ള അടുത്ത ടാബ് നോക്കാം. ഇതെന്ന് പറയുന്നത് കറൻ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് മൂവീസാണ്. ഇവിടെ കാണാൻ പറ്റിയ എല്ലാ ലേറ്റസ്റ്റ് മൂവീസും ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ തൊട്ടടുത്തത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടി വി ഷോസാണ് വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടി വി ഷോസ് നമുക്കിവിടെ ലഭ്യമാണ്. പിന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ ചെയ്യാം ഏതൊക്കെ ഏതെങ്കിലും പർട്ടിക്കുലർ ടി വി ഷോ കാണണമെങ്കിൽ അത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ തൊട്ടടുത്തത് നമ്മുടെ കാറ്റഗറീസാണ്. ഏതൊക്കെ കാറ്റഗറീസോ ആണ് നമുക്കിവിടെ മൂവീസ് കാണേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ അവൈലബിൾ ആണ്. അഡ്വഞ്ചർ, ആനിമേഷൻ, കോമഡി, എല്ലാത്തരം കാറ്റഗറീസും ലഭ്യമാണ്. ഹൊറുണ്ട്. നമുക്ക് ഏത് കാറ്റഗറിയാണോ വേണ്ടുന്നത് അത് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ടി വി ഷോസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് എല്ലാതരം കാറ്റഗറീസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ത്രില്ലർ മൂവീസ് എല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. വളരെ വലിയൊരു കളക്ഷൻ തന്നെ ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് തൊട്ടടുത്ത സെക്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള മൂവീസ് മാത്രമായിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ഓൾഡ് മൂവീസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് മൂവീസൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ഇന്നത്തൊരു ലേറ്റസ്റ്റ് മൂവി ഇടയ്ക്ക് കണ്ടായിരുന്നു. ഇന്നലെ ഇത് കറക്റ്റ് വർക്ക് ചെയ്യുന്നൊരു മൂവീസ് ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ ഒത്തിരി മൂവി ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ കുറേ നേരം ലോഡിങ് കാണിച്ചിട്ട് അത് നിൽക്കുകയാണ് ചെയ്യുന്നത്, ഒന്നും വർക്കാവത്തില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു മൂവി ഒന്ന് സെർച്ച് ചെയ്യുകയാണ് ഇതിനകത്ത്. ഇവിടെ കാണാൻ ലോഡ് ചെയ്തിട്ട് ആ ഒരു മൂവി അവിടെ കാണിക്കുന്നതാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കുറച്ച് ആഡ് കാണിക്കും, അത് കുഴപ്പമില്ല, അത് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി. ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഡൗൺലോഡ് ഓപ്ഷനും ഉണ്ട്, പ്ലേ ഓപ്ഷനും ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇത് ഫുള്ള് മൂവിയാണ്. ഞാൻ ഇതിൽ ഒരു രണ്ട് മൂന്ന് സിനിമ ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട്. ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങളുടെ വൈഫൈയുടെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഈ ഒരു ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത്. നല്ല സ്പീഡുള്ള വൈഫൈ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ലോഡാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ മൂവി ഇവിടെ ലോഡായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഫുൾ ലെങ്ത് മൂവി തന്നെയാണ്. ഞാൻ ഇത് ഫുള്ള് കണ്ടിട്ടുള്ളതാണ്. ഈ വീഡിയോയുടെ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 1 hour 49 minutes ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താലും പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ പിന്നെ ലോഡാവുന്നതാണ്. ഇവിടെ നമുക്ക് ഡൗൺലോഡും കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് റെട്രോ മൂവീസ് എന്നാണ്. പിന്നെ നമുക്കിവിടെ എല്ലാ ലേറ്റസ്റ്റ് മൂവീസും ഇവിടെ കിട്ടുന്നതാണ്. ഞാൻ ഇപ്പോൾ ഒരു മൂവി ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു മൂവിയാണ്. തിയേറ്റർ ക്വാളിറ്റിയും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം ലേറ്റസ്റ്റ് ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്ട്രീമിംഗ് സർവീസൊക്കെ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് ഇതുപോലത്തെ ഒരു ഫ്രീ ആപ്ലിക്കേഷനിൽ നമ്മൾ ലേറ്റസ്റ്റ് മൂവീസ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. See you.